നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഒരു ഗുണനം എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി. ആദ്യമേ പറയട്ടെ, ഗുണനപ്പട്ടിക അറിയാത്തവർ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു ഭാഗമാണ് ഗുണനവും ഹരണവും. അപ്പോൾ ഈ ഗുണനപ്പട്ടിക അറിയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട് ഗുണനപ്പട്ടിക നന്നായിട്ട് പഠിക്കണം, ഗുണനപ്പട്ടിക നന്നായിട്ട് പഠിക്കണം. പക്ഷെ പലരും ഇപ്പോഴും വേണ്ടത്ര രീതിയിൽ അത് പഠിച്ചിട്ടില്ല എന്ന് ഓരോ കണക്ക് ചെയ്യുമ്പോഴും വളരെ പ്രയാസപ്പെട്ടാണ് കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നത്. ഗുണനം ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് നിങ്ങളുടെ മുമ്പിൽ ചെറിയ രണ്ട് ഗുണനം നിങ്ങളോട് കാണിച്ചു തരുന്നു. ഒന്ന്, 38 ഗുണിക്കണം 45. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാം, കൂട്ടുകാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 5 × 8 ആദ്യം ചെയ്യേണ്ടത്. ഈ 5 × 8 40 0 കൊടുക്കുന്നു. ശിഷ്ടം 4 അവിടെ എഴുതിയിട്ടില്ലേ. 3 × 3 പിന്നെ അടുത്തത് 5 × 3 ഗുണിക്കലാണ് അടുത്ത പണി. 5 × 3 15. 15 × 4 കൂട്ടുമ്പോൾ അത് 19. ഇങ്ങനെ തന്നെ എഴുതണം ഈ 1 പുറത്തേക്ക് വരുന്ന രീതിയിൽ. പിന്നെ ഈ 4 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 4 × 8 4 × 8 4 × 8 32 2 കൊടുത്തു, ശിഷ്ടം 3 കൊടുത്തു. പിന്നെ 3 × 4 ഇത് രണ്ടുമാണ് ചെയ്യേണ്ടത് അല്ലേ. 3 × 4 12 അങ്ങനെ കിട്ടുമ്പോൾ ശിഷ്ടം കൂടി കൂട്ടുമ്പോൾ 15 വരും. പിന്നെ ഇത് രണ്ടും കൂട്ടലാണ് നമ്മുടെ പണി, 0 കിട്ടുന്നു. 9 × 2 കൂട്ടിക്കഴിഞ്ഞാൽ 11. അപ്പോൾ 1 കൊടുക്കുന്നു. പിന്നെ 5 × 1 കൂട്ടിയാൽ 6. നേരെ ശിഷ്ടം ഒന്നും ഉണ്ടായിരുന്നു, അപ്പോൾ 7 കിട്ടും. പിന്നെ 1 അതേപോലെ തന്നെ അറക്കിയത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അറിയാലോ. ഇനി ഹരണമാണ്. ഹരണം എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു രീതി ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന സംഖ്യ ഇപ്പോൾ 28 നമ്മൾ എഴുതിയത്, അത് 3 കൊണ്ടാണ് ഹരിക്കാൻ പറഞ്ഞത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 × 10 30. ഈ 3ൻ്റെ പട്ടിക 10 വരെ ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽപ്പെടുന്ന സംഖ്യയാണ് 28 എന്ന് പറയുന്നത്. മനസ്സിലാക്കണം, 3 എന്ന സംഖ്യ കൊണ്ടാണ് 28 ഹരിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ 3ൻ്റെ പട്ടികയിൽ ഈ സംഖ്യ വരും. 30 വരെ വരുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ ഈ സംഖ്യ വരും. അപ്പോൾ അത് വരും എന്ന് മനസ്സിലാക്കലാണ് ആദ്യത്തെ പണി. കാരണം ഈ രണ്ട് സംഖ്യയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 28 എത്ര 3കളുണ്ട് എന്ന് നോക്കാൻ 3ൻ്റെ പട്ടിക ചൊല്ലി നോക്കാം. 1 × 3 = 3 6 × 3 = 9 4 × 3 = 12 5 × 3 = 15 6 × 3 = 18 7 × 3 = 21 8 × 3 = 24 9 × 3 = 27 അല്ലേ. 10 × 3 = 30 പക്ഷേ 28 മുകളിൽ പോയി, 28 മുകളിൽ പോകാൻ പാടില്ല. അപ്പോൾ 9 × 3 = 27 അപ്പോൾ 9 എന്ന് പറയുന്ന സംഖ്യ മുകളിൽ എഴുതുക, 27 താഴെ എഴുതുക. എന്നിട്ട് മൈനസ് ചെയ്യുക, 8 × 7 മൈനസ് ചെയ്ത 1. ഇതാ നമ്മുടെ പരിപാടി തീർന്നു. ഇതാണ് ചെറിയ രീതിയിലുള്ള ഹരണം എന്ന് പറയുന്നത്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആദ്യം മനസ്സിലാക്കേണ്ടത് തന്ന സംഖ്യ 28. ഈ 28 ഹരിക്കാൻ തന്ന, അല്ലെങ്കിൽ ഏതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ആ സംഖ്യ ഇവിടെ 3. ഇതിൻ്റെ ഉള്ളിൽ, അതായത് 30 ഉള്ളിൽ, 10 × 3 30 അതിൻ്റെ ഉള്ളിൽ ഈ സംഖ്യ കൊള്ളുമോ എന്ന് നോക്കണം. അതെസ്, അതിനുള്ളിലാണ് എങ്കിൽ നമ്മൾ ഈ രണ്ട് സംഖ്യയെ ഒരുമിച്ചെടുത്തിട്ട് 28 ഒന്നിച്ചെടുത്തിട്ടാണ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുപോലെ ഒരെണ്ണം കൂടെ ചെയ്യുന്നു, ഇതേപോലെ ഒരെണ്ണം കൂടെ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, 34 കൂട്ടാം. 4 കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ 4ൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഉള്ളിൽ ഈ 34 വരും അല്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു, 4ൻ്റെ പട്ടിക ചൊല്ലുന്നു. 1 × 4 = 4 2 × 4 = 8 3 × 4 = 12 4 × 4 = 16 5 × 4 = 20 6 × 4 = 24 7 × 4 = 28 8 × 4 = 32 9 × 4 = 36 പോകും. 36 പറ്റില്ല, 34ൻ്റെ മുകളിൽ 1 ഇഞ്ച് പോകാൻ പാടില്ല അല്ലേ. അപ്പോൾ 4 × 8 = 32 അപ്പോൾ 8 മുകളിൽ എഴുതുന്നു, 32 താഴെ എഴുതുന്നു. എന്നിട്ട് മൈനസ് ചെയ്യുന്നു, 4ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 2 ആൻസർ കിട്ടി. ഇവിടെ മൈനസ് ചെയ്യാനല്ല, 3 × 3 പോയി അല്ലേ. ഇതാണ് ചെറിയ രീതിയിലുള്ള ഹരണം എന്ന് പറയുന്നത്. ഇതാദ്യം മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് അടുത്തൊരു കണക്ക് നോക്കുക. ഇതാണ് കുറച്ചുകൂടെ വലിയൊരു ഹരണം എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ വരും. ഈ രീതിയിൽ വരിക എന്ന് പറയുമ്പോൾ നോക്കുക എങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു 2 സംഖ്യ എഴുതി, 65 എഴുതി,
ഈ 65 എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സംഖ്യ 2 ആണ്. അപ്പോൾ നമുക്കറിയാം 2 കൊണ്ട് നമ്മൾ 10 വരെ നമുക്ക് പട്ടിക അറിയാം, 10 × 2 20 എന്നറിയാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇത് വരാൻ സാധ്യതയല്ലല്ലോ അല്ലേ. ഇത് 65 ആണ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ 6 എന്ന ഒരു സംഖ്യ എടുക്കുന്നു ആദ്യം, 5 അവിടെ വെക്കുന്നു, 6 എന്ന സംഖ്യ ആദ്യം എടുക്കും. എന്നിട്ട് ഈ 6 എത്ര 2 ഉണ്ടെന്ന് ആദ്യം നോക്കും. അപ്പോൾ 1 2 2 2 4 3 2 6 ഇവിടെയൊക്കെ ഗുണനപ്പട്ടികയാണ്. 3 3 ഗുണിക്കണം 2, 6 തന്നെ കിട്ടി അല്ലേ. ഇനി 6 കിട്ടിയില്ലെങ്കിലും 6 താഴെ വന്നാൽ മതി, എന്നിട്ട് അത് മൈനസ് ചെയ്യുക, അവിടെ മൈനസ് ചെയ്യുമ്പോൾ 0 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 5 താഴേക്ക് ഇറക്കി എഴുതുക, ഇതാണ് അടുത്ത സ്റ്റെപ്പ്. മനസ്സിലായില്ലേ? ഇവിടെ സംഖ്യ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, 0 ആവാം, ഒരു പ്രശ്നമല്ല കേട്ടോ. വീണ്ടും 5 നമ്മൾ ഇറക്കി എഴുതിയിട്ട് ഇനി ചെയ്യേണ്ടത് 5 എത്ര പ്രാവശ്യം എത്ര 2 പോകും അല്ലേ. 1 2 2 2 4 3 2 6 ആണ്, പക്ഷെ അത് പറ്റില്ല, 5 മുകളിൽ പോകാൻ പാടില്ല. അപ്പോൾ 2 × 2 4 എഴുതി 5 × 4 മൈനസ് ചെയ്തപ്പോൾ ആൻസർ. ഇതാണ് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത ഒരു ഹരണം എന്ന് പറയുന്നത് ഇതാണ്. ഈ രീതിയിലുള്ള ഒരു കണക്കും കൂടെ ഞാൻ ചെയ്യാം. അതായത് 78 എന്ന് തന്നു നമുക്ക്, 3 കൊണ്ടാണ് ചെയ്യാൻ പറഞ്ഞത് എങ്കിൽ, കാരണം 78 ഒന്നിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് നമ്മൾ ഒരു സംഖ്യയെ എടുക്കുന്നു, 7 എടുത്തു. 7 എത്ര പ്രാവശ്യം 3 പോകും? 1 3 3 2 3 6 3 × 3 9 ആണ്, അത് പറ്റൂല അല്ലേ. 7 മുകളിൽ പോകാൻ പാടില്ല, ഒന്നുകിൽ 7 അല്ലെങ്കിൽ താഴെ കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ 1 3 3 2 3 6 എന്ന് നമുക്കിവിടെ എഴുതാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 7 നിന്ന് 6 മൈനസ് ചെയ്താൽ 1 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ 8 താഴേക്ക് ഇറക്കി എഴുതുക എന്നുള്ളതാണ്. 18 എത്ര പ്രാവശ്യം 3 പോകും? 1 3 3 2 3 6 3 × 3 9 4 3 12 5 3 15 6 3 18. ആ കറക്റ്റായിട്ട് തന്നെ കിട്ടി. ഇവിടെ 6 എഴുതുന്നു, 6 3 18 ആൻസറും കിട്ടി അല്ലേ. ഇതാണ് മറ്റൊരു രീതിയിലുള്ള ഹരണം. അപ്പോൾ ഇത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക, അതോടൊപ്പം കണക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ എടുക്കാം, ഈ രീതിയിലും ചെയ്യാം, മറ്റേ രീതിയിലും ചെയ്യാം, പ്രാക്ടീസ് ചെയ്യുക. ഗുണനപ്പട്ടിക അറിയാത്തവരെത്രയും പെട്ടെന്ന് ഗുണനപ്പട്ടിക പഠിക്കുക എന്ന് മാത്രമേ വഴിയുള്ളൂ. ഒരു രക്ഷയില്ല, ഗുണനപ്പട്ടിക അറിയില്ലെങ്കിൽ കണക്കിന് നോക്കിയിരിക്കാനേ കഴിയുള്ളൂ, ഒരു രക്ഷയില്ല. നമ്മൾ കൂട്ടലും കുറക്കലൊക്കെ പഠിക്കുക, അതൊക്കെ നടക്കും. പക്ഷേ ഗുണനവും ഹരണവും ചെയ്യാൻ ഗുണനപ്പട്ടിക അറിയാത്തൊരു കുട്ടിക്ക് കഴിയില്ല. നോക്കിയിരിക്കാൻ പേന പിടിച്ച് നോക്കി ഇങ്ങനെ ഇരിക്കും. ശ്രദ്ധിക്കാം. ഓക്കെ.